അതായത് ഇസ്ലാമിക ഡ്രസ് ഞാൻ ധരിക്കും എന്ന നിഷ്ഠ ഒരു പക്ഷേ മുസ്ലിങ്ങളിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഉണ്ടെന്ന് നമുക്ക് പറയാം എല്ലാവർക്കും എനിക്ക് തട്ടം വേണം ഇസ്ലാമിക ഡ്രസ്സ് വേണം എല്ലാവരും അംഗീകരിക്കുന്നു പക്ഷേ പക്ഷെ അവരുടെ നഗനകളാണ് ധരിച്ചവരാണ് അവർ നഗ്നകളാണ് കൈ ഒന്ന് അവസാനം വരെ മുൻകൈ വരെ അങ്ങോട്ട് ഇറങ്ങി നിൽക്കാൻ എത്ര സഹോദരിമാരുടെ ഡ്രസ്സുകൾ കാവുന്നുണ്ട് അതിങ്ങനെ കയറി വരുന്നത് സുഹൃത്തുക്കളെ അതിങ്ങനെ കയറി വരുന്നത് ആ കയറി വരുന്നത് നമ്മുടെ മനസ്സുകളിൽ എവിടെയോ ചെലുത്തപ്പെടുന്ന ചില സ്വാധീനങ്ങളാണ് ഡ്രസ്സ് ചില ഭാഗങ്ങൾ കഴുത്തിൻ്റെ ഭാഗം ശരീരത്തിലെ പല ഭാഗങ്ങളും കാണിക്കപ്പെടുന്നു കാസിയാത്തു ആര്യത്ത് എന്താണ് പ്രയോഗം ധരിച്ചവളാണ് ഇസ്ലാമിക ഒരു മുസ്ലിമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു ഇസ്ലാമിക ഡ്രെസ്സാണെന്ന് മനസ്സിലാകുന്നു പക്ഷേ ഇസ്ലാമിൻ്റെ ഡ്രസ്സിൻ്റെ പൂർണ്ണതയില്ല പാൻറ്റുകൾ വരുന്നു അറിയാതെ മെല്ലെ മെല്ലെ പുരുഷന്മാരുടെ അതേ വസ്ത്രം സ്ത്രീകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു ഒരു മാറ്റമല്ലാതെ ഒരു ടീഷർട്ടും ഒരു പാൻറ്റും ഇട്ടാൽ വേഷമാകും എന്നതിലേക്ക് മാറി വന്നു ഈ മാറ്റം നമുക്കെങ്ങനെ സാധ്യമായി എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ച മദ്രസിലെ വിജ്ഞാനവും നമ്മുടെ വിശുദ്ധ ഖുർഹാനും ഒന്നും അനുസരിച്ചല്ല ഈ മാറ്റം ഈ മാറ്റം നമ്മളെ അറി നമ്മളറിയാതെ ബോധവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രമാണങ്ങളല്ല പ്രധാനം ഖുർആൻ അല്ല പ്രധാനം ഹദീത് പ്രധാനം മറിച്ച് എന്താണ് പ്രധാനം നാട്ടിലെല്ലാവർക്കും സമ്മതമുള്ള അംഗീകാരമുള്ള എല്ലാവരുടെയും പ്രശംസ കിട്ടുന്ന ചില വേഷങ്ങളിലേക്ക് നമ്മൾ മാറേണ്ടത് എന്നാണ് അരിയാത്തുൻ കാസിയാത്തുൻ അരിയാത്ത് ആ യഥാർത്ഥ ഇസ്ലാമിക സംസ്കാരത്തിന് തെറ്റിപ്പോകുന്നവരെന്നർത്ഥമുണ്ട് അതെല്ലാം പുരുഷന്മാരിലേക്ക് കൂടുതൽ ഒരു സ്ത്രീയുടെ അദബുകൾ മറന്ന് എന്താണ് പിന്നെ സംസ്കാരം മറന്ന് ദീൻ മറന്ന് ചാഞ്ഞു പോകുന്നവരെന്നർത്ഥമുണ്ട് അതേപോലെ തന്നെ വേഷങ്ങളിൽ രൂപങ്ങളൊക്കെ വരുന്ന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു എന്നിട്ട് അള്ളാഹു പറഞ്ഞു പ്രശ്നം പ്രശ്നം നരകമാണ് നമ്മുടെ മക്കളെ ഡ്രസ്സ് കയറുമ്പോൾ അള്ളാഹു പറയാണ് അവർക്ക് സ്വർഗത്തിന്റെ വാസനയില്ല അവർക്ക് സ്വർഗത്തിന്റെ ഇല്ലാണ് സ്വർഗത്തിന്റെ വാസന എത്രയോ ദൂരങ്ങളിലേക്ക് വമിക്കുന്നതാണ് സ്വർഗം ലഭിക്കാൻ അർഹതയില്ലാത്തവളായി മാറും ഇസ്ലാമികമായ ശരിക്കുള്ള ഹിജാബ് സ്വീകരിച്ചില്ലെങ്കിൽ സുഹൃത്തുക്കൾ അതൊരു ആളുകളെ കാണിക്കാനല്ല നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇനി എന്തു വേണം ആരും നോക്കാതെ അള്ളാഹു എന്തു പറഞ്ഞു അതുപോലെ അനുസരിച്ചാലേ ആ സ്വർഗത്തിലെത്തൂ അതേ ഇസ്ലാമിക ഡ്രസ്സാകൂ എന്നുള്ളതാണ് ഇത് ഇതിന്റെ ഗൗരവം എന്താന്ന് ചോദിച്ചാൽ നബീസ് അല്ലാസയെ വിളിച്ചിട്ട് അള്ളാഹു പറയാണ് നീ പറയണം നിന്റെ ഭാര്യമാരോട് മുഴുവൻ സത്യവിശ്വാസിനോടും പറയണം എന്നാണ് അള്ള പ്രത്യേകിച്ച് പറയാൻ ഏൽപ്പിച്ച് നമുക്ക് പറഞ്ഞു തന്ന കൽപ്പനയാണ് നമ്മുടെ വീടകങ്ങളിൽ അത് പാലിക്കപ്പെടണം നമ്മുടെ മക്കൾ അത് പാലിക്കപ്പെടണം നമ്മുടെ ഭാര്യമാർ അത് പാലിക്കണം പ്രവാചകരെ താങ്കളുടെ ഭാര്യമാരോട് പറയണം താങ്കളുടെ പെൺമക്കളോട് പറയണം സത്യവിശ്വാസിനികളായ മുഴുവൻ സ്ത്രീകളോടും പറയണം ഇന്നീ പള്ളിയിൽ വന്നവരോട് പറയണം ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ മുസ്ലിം സ്ത്രീകളോടും പ്രത്യേകം പ്രത്യേകമായി പറയണം എന്താണ് അവർ തൂക്കിയിടണം എന്താണ് എന്തൊക്കെ പദങ്ങളുണ്ട് സുഹൃത്തുക്കളെ ധരിക്കാൻ അല്ല പറഞ്ഞു അവർ തൂക്കിയിടണം എന്ത് തൂക്കിയിടണം ജലാബി ജിൽബാബ് ജിൽബാബ് എന്താണ് മൂടുപടം ദേഹത്ത് മുഴുവനും കവചമായി നിൽക്കുന്ന ഒരു വസ്ത്രത്തെ അവർ ദേഹത്ത് തൂക്കിയിടണം ഇസ്ലാമിക ഡ്രസ്സിൻ്റെ മുഴുവൻ സംസ്കാരം ഇന്ന് കിട്ടും അങ്ങനെ ആകുമ്പോഴേ ഇസ്ലാമിക ഡ്രസ്സാവുകയുള്ളു ദേഹത്ത് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു വസ്ത്രമാവില്ല അത് ഖുറാനാണ് അള്ളാഹുവിൻ്റെ വചനമാണ് സൂറത്ത് അഹസാബിലെ അൻപത്തി ഒമ്പതാമത്തെ ആയത്താണ് എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വലിയ കാര്യമാണ് സഹോദരങ്ങൾ ഇന്ന് എത്രയറി ഇതെല്ലാ അപകടങ്ങളും സംഭവിക്കുന്നത് ആർക്കാരെങ്ങൾ സഹോദരിമാർക്ക് എല്ലാ അവിഹിത ബന്ധങ്ങളുടെയും അവസാനത്തെ പരിണിതി ഒരു സഹോദരിയുടെ ആത്മഹത്യയോ കൊലപാതകമോ എന്താണ് തൽക്കാല ആവശ്യങ്ങൾ കഴിഞ്ഞ് പിന്നെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാം വിട്ട് വിട്ടിറങ്ങി വരുന്നൊരു പെൺകുട്ടി ജീവിതത്തെ ഒഴിവാക്കാൻ പറഞ്ഞു വിഷം കൊടുത്തിട്ടോ കൊന്നിട്ടോ പിന്നെ കഷ്ണമാക്കിയിട്ടൊക്കെ ഉപേക്ഷിക്കപ്പെടുകയാണ് എത്രയെത്ര പെൺകുട്ടികളാണ് വഴി ആധാരമാക്കപ്പെട്ടത് നല്ലൊരു ഡ്രസ്സിൽ മാന്യമായി നിന്നാൽ എന്താ അറിയും അവരറിയപ്പെടാൻ നല്ലൊരു മനുഷ്യ ഒരു മനുഷ്യനെ നമ്മൾ തിരിച്ചറിയുന്നത് ഡ്രെസ് എന്നാണ് സുഹൃത്തുക്കൾ എല്ലാവരും നമ്മൾ ഓരോരുത്തരുടെയും പദവികൾ പോലും നമ്മൾ തിരിച്ച ഡ്രസ് എന്നാണ് ഡ്രസ്സാണ് ആ ഡ്രസ് കോഡാണ് നമ്മളെ അപ്പോൾ ഒരു നല്ല സ്ത്രീ ആണെന്നറിയാൻ നല്ലൊരു ഡ്രസ്സ് വേണമെന്നാ ഇസ്ലാം പറയുന്നത് ഞാനൊരു മോശമായ ചിന്തകളോ വിചാരങ്ങളോ ഒന്നും കൊണ്ടടക്കാതെ ഒരു സംസ്കാരത്തോടെ ജീവിക്കുന്നവളാണെന്ന് ഡ്രസ്സെന്ന് മനസ്സിലാകുന്നുണ്ട് അത് എല്ലാ ഡ്രസ്സ് കാണുമ്പോഴും നമുക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് അതൊരു സത്യമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല ഡ്രസ്സ് ഉണ്ടെങ്കിൽ എന്തു ചെയ്യും അത്തരം ആളുകളുടെ നേർക്ക് എന്തെങ്കിലും മനസ്സിൽ രോഗമുള്ളവരോ ഹൃദയത്തിൽ രോഗമുള്ളവരോ എന്തെങ്കിലും വേണ്ടാത്ത ചിന്തകളായി നടക്കുന്ന ആളുകളൊന്നും കമൻറ്റുമായിട്ടോ അല്ലെങ്കിൽ ഉപദ്രവങ്ങളുമായിട്ടോ വരികയില്ല അതിന് അവിടെ സുരക്ഷിതത്തിന് ആ ഡ്രസ്സ് ആവശ്യമാണെന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങൾ ഇത് നമ്മുടെ ഇസ്ലാമിക നിയമമാണ് ഇത്തരം ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ നശിപ്പിക്കാനും തകർക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുള്ള കാര്യങ്ങൾ ഇത് സൂര്യനാണ് സൂര്യൻ ഒരിക്കലും എന്തു ചെയ്യില്ല അല്ലെങ്കിൽ കെടുത്താൻ ആർക്കും പറ്റൂല ഇസ്ലാമിനെ കെടുത്താൻ ആർക്കും പറ്റൂല നമ്മളതിനെപ്പറ്റി ബേജാറാവും വേണം എന്നാൽ കുറച്ച് പൊടിപടലങ്ങളൊക്കെ പടർത്തിയിട്ട് ആ സൂര്യനെ മറക്കാനാകും കുറച്ച് സമയം നമ്മുടെ കണ്ണിൽ നിന്ന് പക്ഷെ ആ പൊടിപടലങ്ങൾ അടങ്ങും യുരീദൂന യുദ്ഫി ഊനൂർ അള്ള അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ അവർ ശ്രമിക്കുന്നു പക്ഷെ അള്ളാഹു ആ പ്രകാശത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും അത് പൂർത്തിയാക്കാതിരിക്കാൻ അവൻ വിസമ്മതിക്കുന്നുണ്ട് അത് മുന്നോട്ട് പോകും പക്ഷേ സുഹൃത്തുക്കളെ ഒരിഞ്ച് പോലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ബോധവൽക്കരണങ്ങളും നമ്മുടെ ദീനിൻ്റെ പ്രമാണമനുസരിച്ച് ജീവിക്കുന്നിടത്ത് നമ്മളെ പിന്തിരിപ്പിക്കാൻ പാടും നിങ്ങൾ ആലോചിച്ച് നോക്കുന്നങ്ങൾ ഒരു കോളേജിലെ കുട്ടികൾ എന്ത് ചെയ്യണം അവിടുത്തെ പ്രിൻസിപ്പൾക്ക് കൊടുക്കുന്ന ഒരു ലെറ്റർ സ്വന്തം കൈപ്പടം കൊണ്ട് ചെയ്തൊരു ലെറ്റർ അതിന് പരിഹരിച്ച് അവിടെ തീരേണ്ട ഒരു കാര്യം എങ്ങനെയാണ് സമൂഹത്തിലേക്ക് വന്നത് എങ്ങനെയെങ്കിലും ഒരു വർക്ക് ചെയ്യതയോ ഒരു ദുഷ്പ്രചാരങ്ങൾ ഉണ്ടാക്കുക എന്താ സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടത് കേട്ടാൽ തോന്നുന്ന ഒരു പറട്ട് അല്ലെങ്കിൽ മഫ്തട്ട് നിക്കാബിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നത് ഒരിക്കലും അതല്ല കത്ത് നമുക്ക് സോഷ്യൽ മീഡിയ വായിക്കാൻ കിട്ടും സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ ഉപയോഗിക്കുന്ന അതിനുള്ള ലോകം അംഗീകരിക്കപ്പെട്ട ഡ്രെസ്സുണ്ട് ആ ഡ്രസ്സിൽ തന്നെ പല രൂപങ്ങളുണ്ട് തല മുഴുവൻ മറയുന്ന വസ്ത്രമുണ്ട് തല പാതി മറയുന്നതുണ്ട് ഫുൾ സ്ലീവുള്ള ഉണ്ട് അല്ലാത്തതുണ്ട് അപ്പൊ ആ ഉപയോഗിക്കുന്ന സാധാരണ സർജിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഇന്നത്തെ തിയേറ്ററുകളിൽ ഉപയോഗിക്കുന്ന അതേ വസ്ത്രം ആ വസ്ത്രം ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതല്ലേ അപ്പൊ ആ കുട്ടികൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹിജാബിന് കുറച്ചും കൂടി യോജിക്കുന്നതാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ വിവാദം ഉണ്ടായതെങ്കിൽ അത് പറഞ്ഞില്ല എന്ന് വിചാരിക്കുക എന്താണ് മറയുന്നത് രോഗിക്ക് പിന്നെ അണുബാധ വരാതിരിക്കാനാണെങ്കിൽ കൂടുതൽ മറയുന്നതിനെ അല്ലേ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്തിനാ വാശി പിടിക്കണത് കൂടുതൽ മറയുന്നില്ല തല മുഴുവൻ മറയുന്നതിനെ അല്ലേ പ്രോത്സാഹിപ്പിക്കേണ്ടത് ശരീരത്തിന് മുഴുവൻ തൊലിയും മറയുന്നതിനെ അല്ലേ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത് അംഗീകരിക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ടൊരു ഡ്രസ്സാണെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് എന്തിനാണ് അതിനെതിരെ പറയുന്നത് നാം ആലോചിക്കേണ്ടത് ഇതൊന്നും സുഹൃത്തുക്കളെ ഇതിൽ യാതൊരു യാഥാർത്ഥ്യങ്ങളും ഇല്ല ഓരോരുത്തരുടെയും നാവിൻ്റെ ശക്തിക്കനുസരിച്ച് കൊണ്ട് ഇസ്ലാമിനെതിരെ പറയാൻ ഹിജാബിനെതിരെ പറയാൻ കിട്ടിയ ഒരു ആയുധത്തെ ഉപയോഗിക്കുന്നു മാത്രം ഒരു പ്രശ്നമല്ല ഒരു അവരൊരിക്കലും ആവശ്യപ്പെട്ടില്ല പർദ്ദി നിക്കാബുട്ട് പോണമെന്ന് ഓപ്പറേഷൻ തിയേറ്റർ ഉപയോഗിക്കുന്ന അംഗീകൃത വസ്ത്രം അത് കുറച്ചുകൂടെ തലമറയുന്നതും കുറച്ചുകൂടെ മറയുന്നതുമായ അംഗീകൃത വസ്ത്രം ഉപയോഗിക്കാൻ അനുമതി ഉണ്ടോ എന്ന് അതിൻ്റെ അതോറിറ്റിയോട് ചോദിക്കുക മാത്രമാണ് ചെയ്തത് അതിനെ വിവാദമാക്കുന്നത് ബോധപൂർവമല്ലേ അല്ലേ പക്ഷെ ആ വിവാദങ്ങൾ വരുമ്പോൾ നമ്മൾ ഡ്രസ്സ് താഴേക്ക് പോകാൻ പറ്റൂല നമ്മുടെ കണിഷ് നമുക്ക് നഷ്ടപ്പെട്ടാൽ പോകാൻ പറ്റില്ല നമ്മൾ സ്വർഗത്തൊന്നും നരകത്തിലേക്കാകാൻ പറ്റില്ല അത് നമ്മുടെ അടിസ്ഥാനപരമായ തത്വങ്ങൾ നമ്മൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഒരു വിമർശനങ്ങളും ഒരു ബോധവൽക്കരണങ്ങളും സുഹൃത്തുക്കളെ നഗ്നത മറക്കുക എന്നത് മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ് അത് ഞാൻ ആദ്യം നിങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങളെ മറക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡ്രസ്സ് ഈ ഡ്രസ്സ് ധരിക്കാതെ നടക്കുക എന്നുള്ളത് ഇവിടുത്തെ എല്ലാ മൃഗങ്ങളും ജീവജാലങ്ങളും ചെയ്യുന്നതാണ് മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഡ്രസ്സ് ആ ഡ്രസ്സ് എന്തിനു വേണ്ടിയാണ് ശരീരം മറക്കാനാണ് അപ്പോൾ ഒരാൾക്കത് പരമാവധി മറക്കണമെന്ന് ഒരാൾ വിചാരിച്ചാൽ അതിൽ എന്ത് യുക്തിരാഹിത്യമാണുള്ളത് എൻ്റെ ശരീരം ഞാൻ പൂർണ്ണമായും മറക്കട്ടെ എന്ന് വിചാരിക്കുന്നത് കൊണ്ട് എന്തു തെറ്റാണുള്ളത് ഇനി ആലോചിക്കേണ്ട സുഹൃത്തുക്കളെ മറ്റുള്ളവർക്ക് ദ്രോഹം വരാത്ത ഒരു കാര്യം ഒരു മതവിശ്വാസി അനുഷ്ഠിക്കുന്നതിൽ എന്തൊരു പ്രശ്നമാണല്ലോ ഞാനൊരു മതവിശ്വാസം കൊണ്ടു നടക്കുമ്പോൾ അത് മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു വിമർശനം വേണമെങ്കിൽ നമുക്ക് കേട്ട് നോക്കാം അപ്പോൾ നോക്കും നിങ്ങൾ ഘോഷയാത്രക മതഘോഷയാത്രക എത്ര ആംബുലൻസിൽ രോഗികൾ മരിച്ചിട്ടുണ്ട് ഘോഷയാത്രയിൽ ബ്ലോക്കായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്താതെ എത്ര പേരുടെ യാത്രകൾ മുടങ്ങിയിട്ടുണ്ട് എത്ര ആളുടെ സമയം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഈ ചാനലുകൾ ആരെങ്കിലും അതിനുവേണ്ടി പ്രതികരിച്ചു സുഹൃത്തുക്കളെ മതപരമായ കാര്യങ്ങൾ ഇതിലെന്ത് യുക്തിയാണുള്ളത് ആരും ചോദിച്ചില്ല ആരും ചോദിക്കാത്ത എന്താണ് അതെല്ലാ മതങ്ങളെയും ബാധിക്കും ഹിജാബ് പറയുമ്പോൾ എല്ലാവരെയും ബാധിക്കൂല എല്ലാവരെയും ബാധിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ആരും പ്രതികരിക്കുന്നില്ല പ്രതികരിക്കാതിരിക്കുന്ന എന്തുകൊണ്ടാണ് നാം ആലോചിക്കേണ്ടത് ഇതൊന്നും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ തകരാറോ നിയമങ്ങളുടെ ന്യൂനതകളോ അല്ല മറിച്ച് അതെല്ലാം ഇസ്ലാമിനെതിരെയുള്ള ചില വിരോധങ്ങൾ മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ മക്കളുടെ ഈഹലോക പരലോക സുരക്ഷയാണ് വസ്ത്രം അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും ചെറുപ്പത്തിലാവുമ്പോൾ എന്തു ചെറുപ്പത്തിൽ ഇട്ട് ചേരുന്നൊരു വസ്ത്രം വലുപ്പത്തിൽ അവർക്കൊരു പരിശീലനമാണ് അതുകൊണ്ട് നല്ല വസ്ത്രങ്ങൾ തന്നെ ചെറുപ്പത്തിൽ അണിയട്ടെ ചെറിയ ചെറിയ കുട്ടികളെപ്പോലും നോക്കി എന്താണ് പിന്നെ രോഗമുള്ള മനസ്സുള്ള പല ആളുകളും അത് ഫോട്ടോ എടുത്ത് അത് കണ്ട് ആസ്വദിക്കുന്ന ദുഷിച്ച മനസ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ ചെറിയ കുട്ടികളും സുരക്ഷിതരല്ല ആറുമാസം പ്രായമായ കുട്ടി പോലും പീഡനത്തിന് ഇരയാക്കപ്പെടുന്ന നാട്ടിൽ നല്ല ഡ്രസ്സ് ഏത് പ്രായത്തിലും നല്ലതാണ് ഇസ്ലാമിൽ പോലും പ്രായപൂർത്തിയാകുമ്പോഴാണ് ആ കണിശത വരുന്നതെങ്കിലും ഒരു പക്ഷെ നല്ല വസ്ത്രങ്ങൾ ശീലിച്ചു വരുന്നത് നല്ലതാണ് സുഹൃത്തുക്കൾ ചിലപ്പോൾ നമ്മൾ ഭാവിയിൽ ധരിക്കേണ്ട വസ്ത്രങ്ങളെ ചെറുപ്പത്തിൽ ശീലിപ്പിക്കാതെ വരുമ്പോൾ അവർക്കൊതുപക്ഷേ പിന്നീടതവർക്ക് പിന്നെ പാലിക്കാൻ കഴിയാതിരുന്നേക്കാം ചില നിബന്ധനകൾ ഇസ്ലാം വെച്ചിട്ടുണ്ട് ആ നിബന്ധന ഉണ്ടോ എന്ന് ഇന്നന്നെ നമ്മുടെ പള്ളിക്ക് വന്ന സഹോദരിമാരും നമ്മുടെ മക്കളെയൊക്കെ ഡ്രസ്സ് പോയിട്ട് നമ്മൾ നോക്കുക ഒന്ന് മുഴുവൻ ശരീരഭാഗം മുഴുവൻ മറയണം മറക്കണ്ട എന്ന് പറഞ്ഞ ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളത് മുഴുവൻ മറയണം ആ ഭാഗത്ത് പിന്നെ എവിടെയും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് വരരുത് അത് നമ്മൾ ശ്രദ്ധിക്കണം രണ്ടാമത്തൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് ആകർഷിപ്പിച്ച് നമ്മുടെ സൗന്ദര്യം മുഴുവനും വ്യക്തമാക്കാനുള്ള ഒരു കാര്യമായിട്ട് ഡ്രസ്സിന് സ്വീകരിക്കാൻ പറ്റില്ല അപ്പോൾ കൂടുതൽ ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുകയും നമ്മളേക്ക് ആകർഷിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലല്ലോ അത് മറിച്ച് മാന്യമായൊരു വേഷം നമ്മുടേതാവുക നമ്മുടെ സ്വകാര്യതകളും അറിയുക എന്നുള്ളതാണ് അതേപോലെ തന്നെ നേരിയ വസ്ത്രമാകരുത് എന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നേരിയ വസ്ത്രം അതായത് ഉള്ളത്തെ മുഴുവൻ സംഗതികളും പിന്നെ ഉള്ളിൽ ധരിച്ച വസ്ത്രങ്ങൾ പോലും കാണുന്ന രൂപത്തിലാവരുത് അതേപോലെ തന്നെ വിശാലമാകണം വിശാലമാകുക എന്നുള്ളത് പ്രധാനമാണ് വാസ വിശാലമായ വസ്ത്രം ദേഹത്തിന് മുഴുവൻ അവയവങ്ങളിലും ഇടുങ്ങി നിൽക്കുന്ന വസ്ത്രമാവരുത് അതേപോലെ തന്നെ പിന്നെ പുരുഷൻ ഉപയോഗിക്കുന്ന വസ്ത്രം ഒരു പുരുഷൻ ഉപയോഗിക്കുന്നു എന്ന് സമൂഹത്തിൽ പരിചിതമായൊരു വസ്ത്രം സ്ത്രീ ഉപയോഗിക്കാൻ പറ്റില്ല സ്ത്രീ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രം പുരുഷന് ഉപയോഗിക്കാൻ പറ്റില്ല അത് ആ തിരിച്ചറിവ് നമുക്ക് സമൂഹത്തിൽ ഇടപെടുമ്പോഴും ആളുകളോട് പെരുമാറുമ്പോഴും ഒക്കെ നമുക്ക് ആ തിരിച്ചറിവ് വേണം ആ വ്യത്യാസം മനസ്സിലാക്കപ്പെടാതെ പോകുമ്പോൾ വലിയ അപകടങ്ങൾ ഉണ്ടാവും ഇസ്ലാം അതുകൊണ്ട് തന്നെ നിഷ്കർഷം വെച്ചിട്ട് ആണാണാണെന്ന് മനസ്സിലാവണം പെണ്ണ് പെണ്ണാണെന്ന് മനസ്സിലാകണം ആ വ്യത്യാസം എന്ത് ചെയ്യണം അതേപോലെ തന്നെ ഷുഹുറത്തിൻ്റെ വസ്ത്രം ആരും ധരിക്കാത്ത ഏതോ ഒരു വസ്ത്രം അത് ധരിക്കാൻ പാടില്ല സമൂഹത്തിന് പരിചിതമായ വസ്ത്രമായിരിക്കും അങ്ങനത്തെ വസ്ത്രം ധരിക്കുമ്പോൾ അതുകൊണ്ട് അതാണായാലും പെണ്ണായാലും എന്നാലും ഷുഹുറത്തിൻ്റെ എന്ന് പറയും ആർക്കും പരിചയമില്ലാത്ത പുതിയ പുതിയ ഫാഷനുകൾ ഒരു നാട്ടിലും പരിചയമില്ലാത്ത പുതിയ പുതിയ ഡ്രസ്സുകൾ ഇത് അതിൻ്റെ ഒരു കാലാണ് പലപ്പോഴും നമ്മൾ ഒരിക്കലും കാണാത്ത പല പല ഡ്രസ്സുകളും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു സത്യത്തിൽ സമൂഹത്തിന് പരിചിതമായൊരു ഡ്രസ്സാണ് നമ്മൾ ധരിക്കേണ്ടത് എന്നാണ് ഇത് നമ്മുടെ പരലോകത്തിൻ്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ കുട്ടികളെ നമ്മുടെ സ്ത്രീകളെ തീർച്ചയായും ഹിജാബ് എന്നുള്ളത് അത് നമ്മോട് പറഞ്ഞൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു സ്ത്രീയുടെ മാന്യതയെ സൂചിപ്പിക്കുന്ന വസ്ത്രമാണ് എന്ന് മനസ്സിലാക്കുക ഒരിക്കലും ഇസ്ലാമിക ഡ്രസ്സ് ധരിക്കുന്നതിരി എന്ത് പരിഹാസം ഉണ്ടായാലും എന്ത് പ്രശ്നമുണ്ടായാലും അതിനൊക്കെ അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ പൊരുത്തവും കിട്ടും എന്ന ആത്മവിശ്വാസത്തോടുകൂടെ ഏത് സാഹചര്യത്തിലും യാതൊരുവിധ കോംപ്രമൈസും തയ്യാറാവാതെ വിട്ടുവീഴ്ചക്കും തയ്യാറാവാതെ ഇസ്ലാമിക നിഷ്ഠ പാലിക്കുന്ന ഒരു മാനസികാവസ്ഥ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് തീർച്ചയായും ഇഹലോകത്തും പരലോകത്തും സുരക്ഷയ്ക്ക് വേണ്ടി നമ്മളുടെ ഏറ്റവും സ്നേഹമുള്ള ഏറ്റവും യുക്തിമാനായ അള്ളാഹു നമുക്ക് തന്ന ഈ നിയമങ്ങളെ ശരിയായി പാലിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമ്പോൾ